അവരുടെ വീടുകളിൽ മാതാപിതാക്കളും ഫ്രണ്ട്സും ഒക്കെ ഈ രണ്ട് കുട്ടികളെ റഫർ ഉപയോഗിക്കുന്ന വാക്കുകളാണ് അവരുടെ മാതാപിതാക്കൾ അവർക്ക് നൽകിയ ഈ മനോഹരങ്ങളായ രണ്ട് പേരുകൾ വിവേകും ആതിരയും പക്ഷേ ഈ കുട്ടികൾ സ്കൂളിലേക്ക് എത്തുമ്പോൾ അവരുടെ ക്ലാസ് മുറിക്കുള്ളിൽ എത്തുമ്പോഴത്തേനും ചിലപ്പോൾ ഇവരെ റഫർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ട്വൽവ് എയിലെ റോൾ നമ്പർ ഫൈവ് എന്നായിരിക്കും ആതിരയെ റഫർ ചെയ്യുക ട്വൽവ് എയിലെ റോൾ നമ്പർ ഫോർട്ടി ഫൈവ് എന്ന നിലയിലായിരിക്കും വിവേകിനെ റെഫർ ചെയ്യുക ഓഫ് അഫ്കോഴ്സ് നിങ്ങളുടെ അധ്യാപകർ തീർച്ചയായിട്ടും പേര് ഉപയോഗിച്ച് തന്നെ നിങ്ങളെ വിളിക്കും പക്ഷെ ചില ഘട്ടങ്ങളിലെങ്കിലും ഈ റോൾ നമ്പർ എന്നൊരു സംവിധാനം കയറി വരും പ്രത്യേകിച്ചും അറ്റൻഡൻസ് എടുക്കുന്ന എടുത്തു തുടങ്ങുമ്പോൾ പേരുകളായിരിക്കും ഗ്രാജുവലി അത് പിന്നെ റോൾ നമ്പറിലേക്ക് മാറും അല്ലേ അതുപോലെ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടിക്കഴിയുമ്പോഴത്തേനും അതറിയിക്കുന്നതും റോൾ നമ്പർ വൈസായിട്ടായിരിക്കും അറിയപ്പെടുക അവിടെ റോൾ നമ്പർ ഉപയോഗിക്കുന്നതിന് മറ്റൊരു കാരണം കൂടി ഉണ്ടാവാം ഒരു ക്ലാസ്സിൽ ഒന്നിലധികം വിവേകം ഉണ്ടാകാം അപ്പോൾ ചോദിക്കാം ഇനിഷ്യൽ വേറെ ആയിരിക്കില്ലേ ഇനിഷ്യൽ പോലും സെയിം ആയിട്ടുള്ള വിവേകം ഉണ്ടാകാം ഫോർ എക്സാമ്പിൾ വിവേക് വി എസ് വിശ്വംഭരൻ സരള ദമ്പതിമാരുടെ മകൻ വിവേക് വി എസ് ആയിരിക്കാം അല്ലെങ്കിൽ വിജയൻ സുമതി ദമ്പതിമാരുടെ മകൻ അതും ഒരുപക്ഷെ വിവേക് വി എസ് തന്നെ ആയിരിക്കാം അപ്പോൾ എന്തു തന്നെയാലും റോൾ നമ്പറിംഗ് എന്നൊരു സംവിധാനം ചിലപ്പോഴെങ്കിലും നമ്മുടെ ക്ലാസ് മുറികളിൽ നിങ്ങൾ കുട്ടികളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കാറുണ്ട് എന്തുകൊണ്ടാണ് അവിടെ പേര് മാത്രം ഉപയോഗിക്കാത്തത് ഒന്ന് ഈ പറഞ്ഞ ഡ്യൂപ്ലിക്കേഷൻ എന്നൊരു സംവിധാനം വന്നേക്കാം ഒരു ക്ലാസ്സിൽ ഒരു പേരിൽ ഒരു കുട്ടി മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് ഉറപ്പു പറയാൻ കഴിയില്ല മറ്റൊന്ന് നമ്മുടെ വീടിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ വീടിനുള്ളിൽ കുറച്ച് പേര് മാത്രമേ ഉണ്ടാവുള്ളൂ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാകാനുള്ള ഇല്ല ഒരു പേരിൽ ഒന്നിലധികം ആൾക്കാർ ഒരു വീടിനകത്ത് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും മറ്റൊന്ന് വളരെ കുറച്ചുപേരേ ഉള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരെയും അവരവരുടെ പേരുകൾ പറഞ്ഞ് തന്നെ റഫർ ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും പക്ഷേ ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ സ്കൂളിനുള്ളിൽ ക്ലാസ്സിലേക്ക് എത്തുമ്പോഴത്തേനും അവിടെ കുട്ടികളുടെ എണ്ണം കൂടുതലാണ് എല്ലായ്പ്പോഴും പേരുകൾ ഉപയോഗിച്ചുകൊണ്ട് ഓരോരുത്തരെയും റഫർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കാം അപ്പോൾ ഒരേ റോൾ നമ്പർ ഒന്നിലധികം ക്ലാസ്സുകളിലുണ്ടല്ലോ അതിനാണല്ലോ പ്രത്യേകം ക്ലാസ് നെയിം ഉള്ളത് ട്വൽവ് എ യിലെ റോൾ നമ്പർ വൺ അതൊരു കുട്ടിയായിരിക്കാം ട്വൽവ് ബിയിലെ റോൾ നമ്പർ വൺ അത് വേറൊരു കുട്ടിയായിരിക്കാം അപ്പോൾ വൺ ടു ഫിഫ്റ്റി തൽക്കാലം നമുക്ക് അൻപത് കുട്ടികളാണ് ഒരു ക്ലാസ്സിനുള്ളിൽ ഉള്ളതെന്ന് വിചാരിക്കുക ഒരു ക്ലാസ്സിലെ അൻപത് കുട്ടികളെ ട്വൽവ് എയിലെ കുട്ടികളാണെങ്കിൽ ട്വൽവ് എ വൺ ട്വൽവ് എ ടു ട്വൽവ് എ ത്രീ അങ്ങനെയായിരിക്കും ആ അൻപത് കുട്ടികളെയും റഫർ ചെയ്യുക ട്വൽവ് ബിയിലെത്തുമ്പോൾ വീണ്ടും വരുന്നു ട്വൽവ് ബി വൺ ട്വൽവ് ബി ടു എന്ന നിലയിൽ അവിടുത്തെ അൻപത് കുട്ടികളെ റഫർ ചെയ്യാൻ സാധിക്കും നമ്പർ ഓഫ് വാല്യൂസ് കൂടുതൽ വരുമ്പോഴത്തേനും ഈ ഒരു റോൾ നമ്പർ അല്ലെങ്കിൽ സീരിയൽ നമ്പർ ഒരു കോമൺ ടെർമിനോളജി അവിടെ ഒരു ക്ലാസ് നെയിം അലോങ് വിത്ത് ദാറ്റ് റോൾ നമ്പർ എന്നൊരു സംവിധാനം വരുന്നു ഡേറ്റ ഐ മീൻ നമ്പർ ഓഫ് വാല്യൂസ് കുറവാണെങ്കിൽ കുറച്ച് ആൾക്കാർ മാത്രമുള്ള സിറ്റുവേഷനിൽ നമുക്ക് വ്യക്തമായി ഇഷ്ടമുള്ള പേരുകൾ ഉപയോഗിച്ച് റഫർ ചെയ്യാൻ സാധിക്കും ഇതവിടെ അങ്ങനെ നിൽക്കട്ടെ നമുക്ക് പ്രോഗ്രാമിങ്ങിലേക്ക് വരാം പ്രോഗ്രാമിലും നമ്മൾ ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ പലപ്പോഴും ചില പ്രോഗ്രാം എലമെൻസിനെ റെഫർ ചെയ്യേണ്ടി വരാറുണ്ട് ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ റിക്കളക്ട് ചെയ്തെടുത്തതാണ് ഐഡൻറ്റിഫയേഴ്സ് എന്നൊരു ടെർമിനോളജി ഐഡൻറ്റിഫയേഴ്സ് ആർ ദ ടോക്കൺസ് അല്ലേ എന്താ ഐഡൻറ്റിഫയേഴ്സ് ഓർമ്മയുണ്ടോ ഐഡൻറ്റിഫയേഴ്സ് ആർ ദ ടോക്കൺസ് വിച്ച് ആർ യൂസ് ടു ഐഡൻറ്റിഫൈ സം എലമെൻസ് അവിടെ വേരിയബിൾസ് എന്നും ലേബിൾസ് എന്നും ഫങ്ഷൻ നെയിംസ് എന്നൊക്കെ പറഞ്ഞ് കുറേ പ്രോഗ്രാം എലമെൻസ് കണ്ടു അല്ലേ അപ്പോൾ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ ഈ ഫസ്റ്റ് ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാംസ് ഡെവലപ്പ് ചെയ്തപ്പോഴെല്ലാം നമ്മൾ ഇത്തരം എലമെൻസിനെ റെഫർ ചെയ്യാൻ ഐഡൻറ്റിഫയേഴ്സ് യൂസ് ചെയ്തിരുന്നു പ്രോഗ്രാം എഴുതുമ്പോൾ പ്രോഗ്രാം പ്രധാനമായിട്ടും എന്തിനാണ് എഴുതാറുള്ളത് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ അപ്പോൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഡേറ്റ പ്രോസസ്സിങ് ചെയ്യേണ്ടതായിട്ട് വരും കമ്പ്യൂട്ടറിനെ കൊണ്ട് ഡേറ്റ പ്രോസസ്സ് ചെയ്യിക്കാൻ വേണ്ടിയാണല്ലോ നമ്മൾ പ്രോഗ്രാംസ് എഴുതുന്നത് അപ്പോൾ ഈ പ്രോഗ്രാമിനുള്ളിൽ ഡേറ്റയെ റെഫർ ചെയ്യേണ്ടി വരും അതിനെന്ത് ഫെസിലിറ്റി ഉപയോഗിക്കുന്നത് അതെ വേരിയബിൾസ് ശരി നമ്മൾ കഴിഞ്ഞ വർഷത്തിലെ ചില ക്ലാസ്സുകളിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് ആദ്യം പ്രോഗ്രാമിങ് എഴുതി തുടങ്ങിയ ചില ക്ലാസ്സുകൾ രണ്ട് നമ്പേഴ്സിൻ്റെ സം കാണുന്ന ഒരു പ്രോഗ്രാം നമ്മൾ എഴുതിയിട്ടുണ്ടാവും നിങ്ങൾ പെട്ടെന്ന് വേരിയബിൾസ് ആയിട്ട് എന്താ പറഞ്ഞത് നിങ്ങളുടെ മനസ്സ് ഞാൻ കാണുന്നുണ്ട് എയും ബിയും പറഞ്ഞവരുണ്ടാവും പിയും യും ക്യൂം പറഞ്ഞവരുണ്ടാകാം പിന്നെ വേരിയബിൾ നെയിം ചെയ്യുന്നതിനുള്ള ചില ഗൈഡ് ലൈൻസ് കിട്ടിയതിന് ശേഷം നിങ്ങൾ നമ്പർ വൺ നമ്പർ ടു എന്ന് ഉപയോഗിച്ചിട്ടുണ്ടാകാം ചിലപ്പോൾ ചുരുക്കി നം വൺ നം ടു എന്ന് ഉപയോഗിച്ചിട്ടുള്ളവരുണ്ടാകാം വീണ്ടും ചുരുക്കി എൻ വൺ എൻ ടു എന്നുപയോഗിച്ചവരുണ്ടാകാം ശരിയാണ് എല്ലാവരുടെയും പ്രയോഗങ്ങൾ ശരി തന്നെയാണ് പ്രോഗ്രാംസൊക്കെ ശരിയാണ് പിന്നീട് നമ്മൾ മറ്റൊരു പ്രോഗ്രാം കുറച്ചുകൂടി ഡേറ്റ കൂടുതലുള്ള ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു സെക്കൻഡ് ഇയറിലെ ഒരു വിഷയത്തിൻ്റെ മാർക്ക് ടോട്ടൽ മാർക്സ് പ്രത്യേകിച്ചും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് എന്ന സബ്ജെക്റ്റിൻ്റെ ആകെ മാർക്സ് എന്ന് പറയുന്നത് മൂന്ന് കമ്പോണൻറ്റുകൾ ചേർന്നതാണല്ലോ കണ്ടിന്യൂസ് ഇവാലുവേഷനുമായി ബന്ധപ്പെട്ട സിഇ സ്കോർ പ്രാക്ടിക്കൽ ഇവാലുവേഷനുമായി ബന്ധപ്പെട്ട പി ഇ സ്കോർ തിയറി എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ടി ഇ സ്കോർ ഇങ്ങനെയല്ലേ ഇപ്പോൾ പ്രോഗ്രാം ഇങ്ങനെയാണെന്ന് വിചാരിക്കുക യു വിൽ ബി ആസ്ക്ഡ് ടു ഫൈൻഡ് ദി ടോട്ടൽ മാർക്സ് ഓഫ് ദീസ് ത്രീ കമ്പോണൻസ് ഈ മൂന്ന് മാർക്കുകൾ ഇൻപുട്ട് ചെയ്ത് ടോട്ടൽ മാർക്ക് കണ്ടുപിടിക്കുക എന്നായിരിക്കാം വീണ്ടും വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്യും അല്ലേ എങ്ങനെയായിരിക്കും ചിലർ കൃത്യമായി സിഇ പി ഇ ടി ഇ എന്നീ മൂന്ന് വേരിയബിൾസ് ആയിരിക്കും യൂസ് ചെയ്യുക പഴയ ലാഘവ ബുദ്ധിയോടെ കാണുന്നവരുണ്ട് എന്തായിരിക്കും എ ബി സി എളുപ്പത്തിൽ അല്ലേ ഇൻഡ് എ കോമ ബി കോമ സി അങ്ങനെ പറഞ്ഞു പോകുന്നവരുണ്ടാവാം ചിലർ മാർക്ക് വൺ മാർക്ക് ടു മാർക്ക് ത്രീ അങ്ങനെ പറഞ്ഞു പോകുന്നവരുണ്ടാവാം ചുരുക്കി എം വൺ എം ടു എം ത്രീ അങ്ങനെ പറയുന്നവരും പറയുന്നവരുമുണ്ടാവുക എല്ലാം ശരിയാണ് നിങ്ങൾ പറഞ്ഞതെല്ലാം ശരി തന്നെയാണ് മറ്റൊരു സിറ്റുവേഷനിലേക്ക് നമുക്ക് പോകാം നമുക്ക് ആറ് വിഷയങ്ങളാണല്ലോ ഉള്ളത് ഒരു പരീക്ഷ നടത്തി കഴിഞ്ഞപ്പോൾ ഒരു ടേമി ഒരു ടേമിൽ എക്സാമിനേഷൻ കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ മാർക്കുകളുടെ ആവറേജ് നമുക്കുള്ള ആവറേജ് മാർക്ക് എത്ര ഇതാണ് ചോദ്യമെങ്കിൽ ആറ് മാർക്കുകളെ റെഫർ ചെയ്യണ്ടേ എങ്ങനെ ഉണ്ടാക്കും ചിലർ എ ബി സി ഡി ഇ എഫ് അങ്ങനെ തന്നെ അങ്ങ് പറഞ്ഞു പോകും മറ്റു ചിലരോ കൃത്യമായും ഈ നെയ്മിംഗ് കോൺസെപ്റ്റ് ആ നെയ്മിംഗ് ഗൈഡ് ലൈൻ ഫോളോ ചെയ്യുന്നവർ ഒരുപക്ഷേ ഇ എൻ ജി ഫോർ ഇംഗ്ലീഷ് മാർക്സ് ലാൻ ടു സെക്കൻഡ് ലാംഗ്വേജിൻ്റെ മാർക്ക് പിന്നെ നമ്മുടെ വിഷയങ്ങൾ എ സി സി ഫോർ അക്കൗണ്ടൻസി ബി എസ് ഫോർ ബിസിനസ് സ്റ്റഡീസ് എക്കോ ഇ സി ഒ ഫോർ എക്കണോമിക്സ് സി എ ഫോർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഈ രീതിയിൽ ആറ് വേരിയബിൾസ് ഡിസൈൻ ചെയ്യും കൊള്ളാം വെൽ ആൻഡ് ഗുഡ് മറ്റു ചിലർ മാർക്ക് വൺ മാർക്ക് ടു മാർക്ക് ത്രീ മാർക്ക് ഫോർ മാർക്ക് ഫൈവ് മാർക്ക് സിക്സ് അങ്ങനെയാകാം ചുരുക്കി എം വൺ എം ടു എം ത്രീ എം ഫോർ എം ഫൈവ് എം സിക്സ് ഇങ്ങനെയും ചെയ്യുന്നവരുണ്ടാകാം ഇതും ശരിയാണ് നിങ്ങൾ പറഞ്ഞ ഉത്തരങ്ങളെല്ലാം ശരി തന്നെയാണ് ഞാൻ ലോഡ് അല്പം കൂട്ടാൻ പോവുകയാണ് ഒരു പരീക്ഷ കഴിഞ്ഞു നമുക്ക് ക്ലാസ് ആവറേജ് കണ്ടുപിടിക്കണം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് എന്ന വിഷയത്തിൻ്റെ ക്ലാസ് ആവറേജ് അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക നമ്മുടെ ക്ലാസ്സിലെ അൻപത് കുട്ടികൾക്കും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് എന്ന വിഷയത്തിൽ കിട്ടിയ മാർക്കുകളുടെ ടോട്ടൽ കണ്ടുപിടിച്ച് ഫിഫ്റ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുക അങ്ങനെയല്ലേ ആവറേജ് കാണുന്നത് അപ്പോൾ അൻപത് മാർക്കുകൾ റെഫർ ചെയ്യേണ്ടി വരുന്നു ഇനി പറഞ്ഞ വേരിയബിൾ ആ ചിലരുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട് എ ബി സി ഡി ഇ എഫ് സെഡ് വരെ പോയല്ലേ ബാക്കിയോ ചിലരുടെ മനസ്സിൽ രൂപം കൊള്ളുന്നുണ്ട് ഐഡൻറ്റിഫയസിൻ്റെ നെയിം വേരിയൽസിൻ്റെ പേര് എങ്ങനെയാണ് എ എ എ ബി എ സി അങ്ങനെ മുന്നോട്ട് പോകുന്നവരുണ്ടാവും ശരിയാണ് ചിലർ എ ടു സെഡ് വരെ പോയി പിന്നീട് എ ബി അല്ലെങ്കിൽ സോറി എ എ ബി എ സി എ അങ്ങനെ പോകുന്നവരുണ്ടാവും അതും ശരിയാണ് മറ്റു ചിലർ സെഡിന് ശേഷം എ വൺ എ ടു എ ത്രീ അങ്ങനെ മുന്നോട്ട് പോകും അപ്പോൾ പല രീതിയിൽ മുന്നോട്ട് പോകുന്നവരുണ്ടാവും അൻപത് വേരിയബിൾസ് ഡിഫൈൻ ചെയ്താൽ മതിയല്ലോ ഡിഫറെൻ്റ് ആയിട്ടുള്ള അൻപത് ഐഡൻറ്റിഫൈസിനെ നമുക്ക് കണ്ടെത്തിയാൽ മതി ചിലർ മാർക്ക് വൺ മാർക്ക് ടു മാർക്ക് ത്രീ അങ്ങനെ മാർക്ക് ഫിഫ്റ്റി വരെ ചിലപ്പോൾ ചുരുക്കി എം വൺ എം ടു എം ത്രീ അപ് ടു എം ഫിഫ്റ്റി വരെ ഇങ്ങനെയും വേരിയബിൾ നെയിംസ് ഡിസൈൻ ചെയ്യും ഇതും ശരിയാണ് പക്ഷേ പ്രശ്നം വരുന്നത് ഇതിൽ ഏറ്റവും എന്താ പറയുക കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു നെയ്മിംഗ് പാറ്റേൺ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും എം വൺ എം ടു എം ത്രീ അല്ലെങ്കിൽ കോട്ടയം മാർക്ക് വൺ മാർക്ക് ടു അങ്ങനെ പോകുന്നതാണ് എ ബി സി ഡിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചിട്ട് നെയിം ചെയ്യുന്നതിനെയോ ഞാൻ സപ്പോർട്ട് ചെയ്യില്ല അതെന്താ കുഴപ്പം കുഴപ്പം എന്താണെന്ന് അറിയണമെങ്കിൽ എൻ്റെ ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം തരണം നമ്മൾ ഈ രീതിയിൽ അതായത് ഡിഫറൻറ്റ് നെയിംസ് ഉപയോഗിച്ച് മാർക്സിനെ ഐഡൻറ്റിഫൈൻ തീരുമാനിച്ചു എന്ന് കരുതുക പേരുകളും മനസ്സിൽ കണ്ടു എൻ്റെ ഒരു ആവശ്യം പറയുന്നു വിവേകിൻ്റെ ഫ്രണ്ട്സിന് കിട്ടിയ മാർക്കുകളുടെ ആവറേജ് ഫ്രണ്ട്സിൻ്റെ ആവറേജ് മാർക്ക് അഞ്ച് ഫ്രണ്ട്സ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ ഒരു കുട്ടിയുടെ റോൾ നമ്പർ എനിക്ക് റോൾ നമ്പർ അറിയുള്ളൂ റോൾ നമ്പർ ട്വൻറ്റി ആണ് അതായത് ഇരുപതാമത്തെ കുട്ടിയുടെ മാർക്കും മുപ്പത്തിയഞ്ച് തേർട്ടി ഫൈവ് എന്ന റോൾ നമ്പറിലെ കുട്ടിയുടെ മാർക്കും ഫോർട്ടി എയിറ്റ് എന്ന റോൾ നമ്പറിലെ കുട്ടിയുടെ മാർക്കും പിന്നെ ട്വൻറ്റി സെവൻ എന്ന റോൾ നമ്പറിലെ കുട്ടിയുടെ മാർക്കും അങ്ങനെ അവിടെവിടെയുള്ള റാൻഡമായിട്ടുള്ള ഏതൊക്കെയോ റോൾ നമ്പറിലെ കുട്ടികളുടെ മാർക്കാണ് ആഡ് ചെയ്യേണ്ടത് പണിയായോ ഈ എ ബി സി ഡി വെച്ച് കളിച്ചവർ ഈ മാർക്കുകൾ ഐഡൻറ്റിഫുള്ള വേരിയബിൾ എന്ന് പറഞ്ഞേ പണി കിട്ടിയല്ലേ ഇരുന്ന് കൗണ്ട് ചെയ്യേണ്ടി വരും എ ബി ഇരുപതാമത്തെ മാർക്ക് എത്ര ഏത് ലെറ്റർ ഉപയോഗിച്ചിട്ടാണ് ഇരുപതാമത്തെ മാർക്കിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് വേരിയബിൾ ഉപയോഗിച്ചിട്ടാണ് ഇരു മുപ്പത്തഞ്ചാമത്തെ മാർക്കിനെ ഐഡൻറ്റിഫൈ ചെയ്ത് എന്നൊക്കെ കണ്ടുപിടിക്കാൻ നിങ്ങളിപ്പോൾ ബുദ്ധിമുട്ടുന്നുണ്ട് പക്ഷേ എം വൺ എം ടു എം ത്രീ എന്ന രീതിയിൽ വേരിയബിൾ നെയിം ചെയ്തവർ അതെ ഇപ്പം തന്നെ അവർക്ക് കെട്ടിരിക്കുന്നു അവർ സാറിന് ഏത് മാർക്കാണ് വേണ്ടത് ട്വൻറ്റിയോ എന്നാൽ പിടിച്ചോ എം ട്വൻറ്റി ഇനി ആരാ തേർട്ടി ഫൈവ് ആണോ എടുത്തോളൂ എം തേർട്ടി ഫൈവ് ഇനി ആരുടെ മാർക്കാണ് വേണ്ടത് റോൾ നമ്പർ ഫോർട്ടി എം ഫോർട്ടീൻ ഇനി ആരാ ട്വൻറ്റി സെവൻ എം ട്വൻറ്റി സെവൻ എന്ത് ഈസി ആയിട്ടാണ് ഏതൊരു ഡേറ്റയെയും റെഫർ ചെയ്യാൻ സാധിക്കുക ഒരു നെയിമിങ് പാറ്റേൺ ആണെങ്കിൽ അപ്പോൾ നമ്മളൊന്ന് ഉറപ്പിക്കുന്നു കൂടുതൽ ഡേറ്റ ഹാൻഡിൽ ചെയ്യേണ്ടി വരുമ്പോൾ വേരിയബിൾ നെയിം ഡിസൈൻ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കോമൺ ഇംഗ്ലീഷ് വേർഡ് അത് ഒരു ലെറ്റർ ആയിക്കോട്ടെ ഒന്നിലധികം ലെറ്റേഴ്സ് ആയിക്കോട്ടെ ഒരു കോമൺ വേർഡ് ഉണ്ടാകണം അതേ തുടർന്ന് എന്താ പറയുക അതിൻ്റെ പിന്നാലെ ദാറ്റ് കോമൺ വേർഡ് ഷുഡ് ബി ഫോളോഡ് ബൈ എ നമ്പർ എ സീരിയൽ നമ്പർ ലൈക്ക് വൺ ടു ത്രീ ഫോർ അങ്ങനെ പോകുന്നത് അത് മാർക്ക് വൺ മാർക്ക് ടു മാർക്ക് ത്രീ അങ്ങനെ മുന്നോട്ട് പോയാലും കുഴപ്പമില്ല എം വൺ എം ടു എം ത്രീ എന്ന നിലയിൽ മുന്നോട്ട് പോയാലും കുഴപ്പമില്ല സോ നെയ്മിംഗ് പാറ്റേൺ ഈസ് ഗുഡ് ഇസെൻറ്റ് ഇറ്റ് വളരെ കൺവീനിയൻ്റ് ആയിട്ട് ഏത് ഡേറ്റയും റെഫർ ചെയ്യാൻ ഈ രീതിയിലുള്ള ഒരു നെയിമിംഗ് പാറ്റേൺ നല്ലതാണ് ഉറപ്പിച്ചേ ശരി നമുക്ക് പ്രോഗ്രാം എഴുതുന്നതിനെ കുറിച്ച് ആലോചിക്കാം ഈ ഒരു നെയിം വേരിയബിൾ നെയിംസ് ഉപയോഗിച്ചുകൊണ്ട് ക്ലാസ് ആവറേജ് കണ്ടുപിടിക്കുന്ന പ്രോഗ്രാം എഴുതേണ്ടി വന്നാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും വേരിയബിൾ ഡിക്ലെയർ ചെയ്യണ്ടേ ഒന്ന് ആലോചിച്ചേ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു നോക്കി ഇതേ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട് ഇൻഡ് എം വൺ കൊമ എം ടു കൊമ എം ത്രീ കൊമ എം ഫോർ പോരട്ടെ പോരട്ടെ എറ്റ്സെട്ര എറ്റ്സെട്ര അപ് ടു എം ഫിഫ്റ്റി പണി കിട്ടി എറ്റ്സെട്ര എറ്റ്സെട്ര അങ്ങനെ ഒരു സാധനമൊന്നും പ്രോഗ്രാമിങ്ങിൽ പാടില്ല കൃത്യമായി വേരിയബിൾസ് പറഞ്ഞേ പറ്റൂ എല്ലാ വേരിയബിൾസും ഈ ഫിഫ്റ്റി വേരിയബിൾസും കോമ സെപ്പറേറ്റഡ് ലിസ്റ്റ് ആയിട്ട് എഴുതിയേ പറ്റത്തുള്ളൂ സ്റ്റാർട്ടിങ്ങിൽ ഇൻറ്റ് ഒരു തവണ കൊടുത്താൽ മതി ചില പണിയാണല്ലേ ഒരു ലബോറിയസ് വർക്കാണ് സാരമില്ല മെനക്കെട്ടിരുന്ന് എഴുതാം അടുത്ത സ്റ്റേറ്റ്മെൻ്റ് എന്താ നമ്മുടെ റിക്വയർമെൻറ്റ് എന്താണ് വരുന്നത് ഫിഫ്റ്റി മാർക്സ് ഇൻപുട്ട് ചെയ്യണം ഓക്കെ നമ്മളൊരു മെസ്സേജ് ഒക്കെ കൊടുത്തു സി ഔട്ട് എൻ്റർ ദ മാർക്സ് ഓഫ് ഫിഫ്റ്റി സ്റ്റുഡൻസ് ഒറ്റ ലൈനിൽ ഒന്നും കൊടുത്തു അവസാനിപ്പിച്ചു പക്ഷെ അടുത്തോ സി ഇൻ ഇൻപുട്ട് ഓപ്പറേറ്റർ എം വൺ ഇൻപുട്ട് ഓപ്പറേറ്റർ എം ടു ഓപ്പറേറ്റർ എം ത്രീ ഓപ്പറേറ്റർ എം ഫോർ എറ്റ്സെട്ര എറ്റ്സെട്ര അപ് ടു എം ഫിഫ്റ്റി വീണ്ടും എന്താ എക്സെട്ര പറ്റത്തില്ല ഈ എറ്റ്സെട്ര പരിപാടി പ്രോഗ്രാമിങ്ങിൽ ഇല്ല അവിടെയും കൃത്യമായി ഫിഫ്റ്റി വേരിയബിൾസ് ഈ പറഞ്ഞ ഫിഫ്റ്റി വേരിയബിൾ നെയിംസും ഓപ്പറേറ്ററിനോടൊപ്പം കൊടുത്തേ പറ്റത്തുള്ളൂ സിഇനൊരു തവണ മതി ഭാഗ്യത്തിന് കാസ്കേഡിങ് എന്നൊരു സംവിധാനം ഉണ്ടല്ലോ അതില്ലായിരുന്നെങ്കിലോ സി ഇൻ എം വൺ സി ഇൻ എം ടു സി ഇൻ എം ത്രീ ഇങ്ങനെ ഫിഫ്റ്റി സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നെ എഴുതേണ്ടി വന്നേനെ പ്രോഗ്രാമിംഗ് ഒരു ബോറൻ പണിയായി തുടങ്ങി അല്ലേ ഒരു ലബോറിയസ് വർക്ക് ഒരുതരം എംബോസിഷ് എഴുതുന്ന രീതിയിലേക്ക് മാറുകയാണ് പോട്ടെ അതും നമുക്ക് മെനെ കെട്ടിരുന്ന് എഴുതാം അടുത്ത് എന്താണ് വരുന്നത് ഇതിൻ്റെ ടോട്ടൽ കാണണ്ടേ എസ് ഈക്വൽസ് എം വൺ പ്ലസ് എം ടൂ പ്ലസ് എം ത്രീ പ്ലസ് എം ഫോർ പ്ലസ് എറ്റ്സെട്ര പോയി വീണ്ടും തെ അറ്റ്സെട്ര കയറി വരുന്നു നടക്കത്തില്ല നമ്മൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് എന്ന ഏരിയയെ വെറുത്തു വെറുത്തുപോകും ഇങ്ങനെയാണ് പ്രോഗ്രാം എഴുതേണ്ടി വരികയാണെങ്കിൽ വെറുക്കണ്ടെട്ടോ വളരെ എളുപ്പത്തിൽ വളരെ ഈസി ആയിട്ട് ഇഫക്റ്റീവായിട്ട് ഈ ആസ്പെക്ട്സ് നിലനിർത്തിക്കൊണ്ട് തന്നെ ഏതാ ഈ ഒരു നെയ്മിംഗ് സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് തന്നെ എളുപ്പത്തിൽ പ്രോഗ്രാം എഴുതാനാവുന്ന ഒരു ഫെസിലിറ്റി സി പ്ലസ് പ്ലസ് ലാംഗ്വേജ് മിക്കവാറും എല്ലാ ലാംഗ്വേജസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് സാധിക്കുക എന്ന് ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം എം വൺ എം ടു ആ ഒരു പാറ്റേൺ തീരുമാനിച്ചു ബുദ്ധിമുട്ടെന്തോ ഈ എഴുതി പിടിപ്പിക്കുന്ന കാര്യത്തിലല്ലേ ഉള്ളൂ ബുദ്ധിമുട്ട് എന്തായാലും ഡിക്ലറേഷൻ ഒഴിവാക്കാൻ കഴിയില്ല നമുക്ക് ഒരു എളുപ്പ വഴി ആലോചിക്കാം ഇൻഡ് ഡേറ്റാ ടൈപ്പ് അത് എഴുതിയേ പറ്റുള്ളൂ ഒരു തവണ എഴുതിയുള്ളൂ ഓക്കെ ആ ഇൻഡ് എന്ന ഡേറ്റാ ടൈപ്പ് നമ്മൾ നേരെ അങ്ങ് എഴുതുന്നു ഓക്കെ ഇൻഡ് എഴുതി ഇനി എന്തുവാ ആ വേരിയബിൾസിലുള്ള ഒരു കോമൺ പാർട്ട് എം വൺ എം ടൂ എന്നല്ലേ പറഞ്ഞത് സോ എം ഇസ് ദ കോമൺ വേഡ് ഒരു ലെറ്ററേ ഉള്ളൂ സ്റ്റിൽ വി ക്യാൻ കൺസിഡർ കൺസിഡർ ഇറ്റ് ആസ് എ വേർഡ് മാർക്ക് വൺ മാർക്ക് ടു മാർക്ക് ത്രീ അങ്ങനെയാണെങ്കിൽ മാർക്ക് ഇസ് ദ കോമൺ പാർട്ട് സ്കോർ വൺ സ്കോർ ടു സ്കോർ ത്രീ അങ്ങനെ പോയിരുന്നുവെങ്കിൽ സ്കോർ ഈസ് ദ കോമൺ പാർട്ട് റൈറ്റ് ഞാനിവിടെ എം എന്നെടുക്കുന്നു സോ എം എന്ന കോമൺ പാർട്ട് ഇൻഡ് എഴുതി അതിനുശേഷം എം എന്ന കോമൺ പാർട്ട് എഴുതി ഇനി എന്താ വേണ്ടത് ഇനി നമ്പർ നമ്പറിടാണ് നിൽക്കണ്ട അപ്പോൾ എം എന്ന കോമൺ വേർഡ് ഉപയോഗിച്ച് എത്ര ഡേറ്റയാണ് ചെയ്യാൻ പോകുന്നത് ഫിഫ്റ്റി അതെ ഫിഫ്റ്റി നമ്പേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത് ഒരു സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ ഫിഫ്റ്റി അങ്ങ് കിട്ടാൽ മതി അപ്പോൾ എന്തൊക്കെയാണ് ചെയ്തത് ഇൻഡ് എഴുതി എം എഴുതി സ്ക്വയർ ബ്രാക്കറ്റിൽ ഫിഫ്റ്റി എന്ന സൈസും കൊടുത്തു ഈ ഡിക്ലറേഷൻ ഇപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞത് ഒരു സെമി കോളം കൂടി ഇട്ടുകഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇറ്റ് ഇസ് നോൺ ആസ് അൻ അറേ നമ്മൾ ഇപ്പോൾ എഴുതിയിരിക്കുന്ന ഇൻഡ് എം ഫിഫ്റ്റി എന്ന് എഴുതിയിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഒരു അറേ നമ്മൾ ഡിക്ലർ ചെയ്ത് കഴിഞ്ഞു എന്ന് പറയും ഈ എം ഉപയോഗിച്ചിട്ട് വി ക്യാൻ ഹാൻഡിൽ വി ക്യാൻ റെഫർ ഫിഫ്റ്റി ഇൻഡിജസ് വളരെ എളുപ്പത്തിൽ നേരത്തെ അതേ രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും ഫിഫ്റ്റി നമ്പേഴ്സിനെ സോ അറയുടെ ഒരു കോൺസെപ്റ്റ് നമ്മളിപ്പോൾ ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞു ഒന്ന് പറഞ്ഞു നോക്കാം എങ്ങനെ ഒരു അറയ്ക്ക് ഒരു ഡെഫിനിഷൻ കൊടുക്കാം അതെ അറേ ഇസ് എ കളക്ഷൻ ഓഫ് ആ സെയിം ടൈപ്പ് ഓഫ് ഡേറ്റ ഇൻഡെന്നല്ലേ കൊടുത്തിരിക്കുന്നത് അത് ഒരു തവണയല്ലേ കൊടുത്തുള്ളൂ സോ എല്ലാ വേരിയബിൾസിലൂടെയും നമ്മൾ റെഫർ ചെയ്യുന്നത് ഒരേ ടൈപ്പ് ഡേറ്റയാണ് ഹിയർ ഇറ്റ് ഈസ് ഇൻഡ് ഇൻഡിജർ ടൈപ്പ് ഡേറ്റ റൈറ്റ് സോ എ കളക്ഷൻ ഓഫ് സെയിം ടൈപ്പ് ഓഫ് ഡേറ്റ ഈസ് ഐഡന്റിഫൈഡ് ബൈ എ കോമൺ നെയ്മ് എം എം എന്ന ഒരു വേർഡ് ഉപയോഗിച്ച് ഒരു പേര് ഉപയോഗിച്ചിട്ട് ഒരു കളക്ഷൻ ഓഫ് ഡേറ്റ ഫിഫ്റ്റി നമ്പേഴ്സ് ഓഫ് ഫിഫ്റ്റി എന്താണ് ഡിഫറെൻ്റ് എലമെൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നു ദറ്റ് ഇസ് ആറേ ഓക്കെ ഇനി എം വൺ എം ടു എം ത്രീ എന്ന ഫിഫ്റ്റി വേരിയബിൾസിന് പകരമാണല്ലോ നമ്മൾ ഈ അറേ കൊണ്ടുവന്നത് ആ രീതിയിൽ ഒരു ഡെഫിനേഷൻ നിങ്ങളിലിപ്പോൾ പറയുന്നുണ്ടാവും ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് സെയിം ടൈപ്പ് ഓഫ് വേരിയബിൾസ് അല്ലേ ഇൻഡ് എം വൺ എം ടു എം ത്രീ ആ അൻപത് വേരിയബിൾസ് ഇൻഡ് ടൈപ്പിൽപ്പെട്ട ഒരേപോലെയുള്ള വേരിയബിൾസിന് പകരമായിട്ട് ഉപയോഗിക്കുന്നത് ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് സെയിം ടൈപ്പ് ഓഫ് വേരിയബിൾസ് ഐഡന്റിഫൈഡ് ബൈ എ കോമൺ നെയ്മ് അങ്ങനെയും പറയാം ശരിയാണ് പക്ഷേ കുറച്ചും കൂടി എന്താ പറയുക കൃത്യമായിട്ടുള്ള ഒരു ഡെഫിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ടെക്സ്റ്റിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഡെഫിനിഷനാണ് അതിൽ ഒരു കാര്യം പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് എന്താണെന്ന് അറിയോ അറേ ഇസ് എ കളക്ഷൻ ഓഫ് സെയിം ടൈപ്പ് ഓഫ് ഡേറ്റ സ്റ്റോർഡ് ഇൻ കണ്ടിൻസ് ലൊക്കേഷൻസ് ആ ഒരു പ്രയോഗം ഓർത്തോളം കണ്ടിന്യുവസ് ലൊക്കേഷൻസ് മെമ്മറിയിൽ അടുത്തടുത്ത ലൊക്കേഷനുകളിലായിട്ടാണ് ഈ എലമെൻറ്റ്സ് സ്റ്റോർ ചെയ്യുന്നത് അതാണ് പ്രത്യേകത അപ്പോൾ സാ ഇതിനു മുമ്പൊക്കെ നമ്മൾ പഠിച്ച ഇൻഡ് എ കൊമബി അവിടെ ഫോർ ബൈ സീച്ച് ഉള്ള രണ്ട് ലൊക്കേഷൻ ഉണ്ടാവുമല്ലോ അത് അടുത്തടുത്തായിരിക്കുമോ ആ ഒരു ഗ്യാരണ്ടിയും ഇല്ല രണ്ട് ലൊക്കേഷൻ ആയിരിക്കും അത് അടുത്തടുത്ത ലൊക്കേഷൻ ആയിരിക്കുമെന്നോ എക്ക് വേണ്ടി അലോക്കേറ്റ് ചെയ്ത ലൊക്കേഷന് ശേഷമുള്ള ഒന്ന് തന്നെ ആയിരിക്കും ബിക്ക് വേണ്ടിയെന്നോ ഒന്നും പറയാൻ കഴിയില്ല നമുക്കിട്ട് അറിയേണ്ട കാര്യമില്ലെന്നേ ഏതെങ്കിലും രണ്ട് ലൊക്കേഷൻ കിട്ടിയാൽ മതി കാരണം എന്താ റാമിലെ അല്ലേ ലൊക്കേഷൻസ് റാമിലെ ഏത് ലൊക്കേഷനിൽ നിന്നും ഡേറ്റ ആക്സസ് ചെയ്യാൻ സെയിം ടൈം ആൻഡ് എഫേർട്ട് അതുകൊണ്ട് അത് പ്രശ്നമില്ല നമുക്ക് രണ്ട് ലൊക്കേഷൻ കിട്ടാം ഇവിടെ ഒരു കോമൺ നെയിം ഉപയോഗിച്ച് ഐഡന്റിഫൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവയെ ഓരോന്നിനെയും ആക്സസ് ചെയ്യാൻ ഈ രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ടാണ് ഡേറ്റ സ്റ്റോർ ചെയ്യുക സോ ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് സെയിം ടൈപ്പ് ഓഫ് ഡേറ്റ സ്റ്റോർഡ് ഇൻ കണ്ടിന്യൂസ് ലൊക്കേഷൻസ് ഐഡന്റിഫൈഡ് ബൈ എ കോമൺ നെയിം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് ആഡ് ചെയ്തുകൊണ്ട് പോകാം എനിവേ അങ്ങനെ ഒരു ഡെഫിനേഷൻ അനുസരിക്കട്ടെ അപ്പോൾ ഒരു കാര്യം നമ്മൾ തീരുമാനിച്ചു അറേ ഡിക്ലെയർ ചെയ്യേണ്ടതാണ് വേരിയബിൾ ഉപയോഗിക്കാൻ തീരുമാനിച്ചാൽ ഡിക്ലെയർ ചെയ്യണമല്ലോ അതുപോലെ അറയെ നമ്മളൊരു പ്രോഗ്രാമിൽ ഉപയോഗിക്കാൻ തീരുമാനിച്ചാൽ ഡിക്ലെയർ ചെയ്യണം ഡിക്ലറേഷൻ ഒരു സിൻഡെക്സ് ഉണ്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു ഇൻഡ് എം ഫിഫ്റ്റി എന്ന് നമ്മൾ നേരത്തെ കണ്ടല്ലോ അത് തന്നെയാണ് അറയുടെ ഡിക്ലറേഷൻ്റെ സിൻഡെക്സും എന്ന് കരുതി എല്ലായ്പ്പോഴും ഇൻഡാകണമെന്നില്ല നമ്മളവിടെ ഇൻഡിജർ ഡേറ്റയുടെ കളക്ഷനാണ് എടുത്തത് അതുകൊണ്ട് ഇൻഡ് ഉപയോഗിച്ചു ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പേഴ്സിൽ ഒരു കളക്ഷനാണ് വേണ്ടി വന്നതെങ്കിൽ അതിന് വേണ്ടിയാണ് അറേ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ടൈപ്പ് ഫ്ലോട്ടായിരിക്കണം എന്തായാലും നമുക്ക് ജനറലി ഇങ്ങനെ പറയാം ഡേറ്റാ ടൈപ്പ് ഫോളോഡ് ബൈ അറേ നെയിം ആൻഡ് സൈസ് വിത്ത് ഇൻ എ പെയർ ഓഫ് സ്ക്വയർ ബ്രാക്കറ്റ്സ് ഡേറ്റാ ടൈപ്പ് ഉപയോഗിക്കണം അറേ നെയിം ആ കോമൺ ആയിട്ട് ഉപയോഗിച്ച വേർഡ് നേരത്തെ കേസിൽ എം ദാറ്റ് ഈസ് എ അറേ നെയിം പിന്നെ സ്ക്വയർ ബ്രാക്കറ്റിൽ വെറുതെ എന്ന് പറഞ്ഞാൽ മതി ദാറ്റ് മീൻസ് സ്ക്വയർ ബ്രാക്കറ്റ് അപ്പോൾ ഇങ്ങനെയുള്ളതോ അത് പാരന്റിസ് എന്ന് വേണം പറയാൻ പിന്നെ ഇങ്ങനെ വരുന്നതോ അത് കേളി ബ്രേസസ് സിംപ്ലി ബ്രേസസ് പിന്നെ ഇങ്ങനെ വരുന്നതോ ഏതാ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ ആംഗുലർ ബ്രാക്കറ്റ്സ് അപ്പോൾ ഓരോന്നിനും പ്രത്യേകം പേരുകളുണ്ട് നമ്മൾ പൊതുവെല്ലാം ബ്രാക്കറ്റ്സ് എന്ന് പറയും പക്ഷെ നിങ്ങൾ നമ്മൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ക്ലാസ് ഇരിക്കുമ്പോഴത്തേനും ഇതിനെല്ലാം കൃത്യമായ പേരുകൾ തന്നെ ഓർമ്മയിൽ വേണം ഞാനിനി ബ്രാക്കറ്റ്സ് എന്ന് മാത്രം പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത് സ്ക്വയർ ബ്രാക്കറ്റാണ് അറയുടെ കോൺടക്സ്റ്റിൽ സ്ക്വയർ ബ്രാക്കറ്റേ ഉള്ളൂ അറ എന്ന് പറയുമ്പോൾ എനിവേ സ്ക്വയർ ബ്രാക്കറ്റ് സൈസ് പറയണം ആൻഡ് ദ സൈസ് ഷുഡ് ബി ആൻ ഇൻഡിജർ കോൺസ്റ്റൻറ്റ് എന്ന് കരുതി അതൊരു പ്രത്യേക വാല്യൂ ആയിരിക്കണമെന്നില്ല ഏതെങ്കിലും ഒരു ഇൻഡിജർ വാല്യൂ ആയിരിക്കണം ഇൻഡിജർ കോൺസ്റ്റൻ്റ് ആയിരിക്കണം അത് ടെൻ ആകാം ഫിഫ്റ്റി ആകാം ട്വൻറ്റി ആകാം ട്വൻറ്റി ഫൈവ് ആകാം എത്ര നമ്പർ ഓഫ് എലമെൻസ് ആണോ ആ അറയിലൂടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ നമ്പറിനെ സൂചിപ്പിക്കുന്ന ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ചുരുക്കി പറഞ്ഞാൽ വേരിയബിൾ എഴുതരുത് എന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ ഇഷ്ടമുള്ള ഒരു കോൺസ്റ്റൻറ്റ് അവിടെ എഴുതാം ഇൻഡിജർ കോൺസ്റ്റൻറ്റ് ആയിരിക്കണം എന്ന് മാത്രം ഓക്കെ സോ അങ്ങനെയാണെങ്കിൽ അറേ നമുക്ക് ഡിക്ലെയർ ചെയ്യാം ഇനി അറേ ഡിക്ലെയർ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക വേരുമ്പ് ഡിക്ലെയർ ചെയ്യുമ്പോൾ എന്തും സംഭവിക്കും മെമ്മറി അലോക്കേഷൻ നടക്കും അറേ ഡിക്ലെയർ ചെയ്യുമ്പോഴേ മെമ്മറി അലോക്കേഷൻ നടക്കും എന്താ നോക്കിക്കോളൂ എ ആർ എന്ന പേരിൽ അടുത്തടുത്തുള്ള ടെൻ ലൊക്കേഷൻസ് റിസർവ് ആകുന്നു ഫോർ ബൈറ്റ്സ് ഈച്ചുള്ള ടെൻ ലൊക്കേഷൻസ് നമുക്ക് ഓരോ ലൊക്കേഷൻ അകത്തേക്ക് ഒന്ന് കയറി നോക്കാം ഒന്ന് സൂക്ഷ്മതയോട് നോക്കിക്കോളൂ ഈച്ച് ലൊക്കേഷൻ കൺഷസ് ഓഫ് ഫോർ ബൈറ്റ്സ് ഓഫ് മെമ്മറി അതെന്തുകൊണ്ടാണ് എൻ്റെ ഡേറ്റ ടൈപ്പ് അല്ലേ യൂസ് ചെയ്തത് അപ്പോൾ ഫോർ ബൈറ്റ്സ് ഉപയോഗിച്ചാണ് ഒരു എൻഡിജറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ലൊക്കേഷനകത്തും ഫോർ ബൈറ്റ്സ് ഉണ്ട് ഫോർ സെൽസ് ഉണ്ട് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചു കമ്പ്യൂട്ടർ ഓർഗനൈസേഷനിൽ മെമ്മറിയുടെ ഒരു സ്ട്രക്ചറിനെ കുറിച്ച് പഠിച്ചു അല്ലേ മെമ്മറി ഈസ് എ കളക്ഷൻ ഓഫ് സെൽസ് ഈച്ച് സെൽ ക്യാൻ കണ്ടെയ്ൻ വൺ ബൈറ്റ് ഓഫ് ഡേറ്റ ഈച്ച് സെൽ ഈസ് ഐഡന്റിഫൈഡ് ബൈ എ യുണീക്ക് നെയിം കോൾഡ് മെമ്മറി അഡ്രസ് എന്നൊക്കെ ഇവിടെ അത്രത്തോളം ഒന്നും ഓർത്തിരിക്കുകയാണ് ഞാൻ സൂചിപ്പിച്ചോന്നുള്ളൂ എന്തായാലും ഒരു ലൊക്കേഷനകത്ത് ഈ കേസിൽ നാല് സെല്ലുകളുണ്ട് ആ സെല്ലിൻ്റെ അഡ്രസ് കൂടി ഞാനവിടെ കാണിക്കുന്നു ഒന്നാമത്തെ സെല്ലിൻ്റെ അഡ്രസ്സ് തൗസൻഡ് എന്ന് കാണിച്ചു നോർമലി അടുത്തത് എന്തായിരിക്കും ഓബിയസ്ലി തൗസൻഡ് വൺ തൗസൻഡ് ടു തൗസൻഡ് ത്രീ അങ്ങനെ ആയിരിക്കും അപ്പോൾ രണ്ടാമത്തെ ലൊക്കേഷൻ്റെ സ്റ്റാർട്ടിങ് അഡ്രസ്സിൽ എന്ത് വരും തൗസൻഡ് ഫോർ ഓക്കെ അതങ്ങനെ വിട്ടോട്ടെ അപ്പോൾ മെമ്മറി അ ഈ രീതിയിലായിരിക്കും നടക്കുക ഒരു ചോദ്യം ചോദിച്ചോട്ടെ സൈസ് ഓഫ് ഈച്ച് ലൊക്കേഷൻ ഇൻ എ ആർ ഓഫ് ടെൻ നമ്മൾ എം ഓഫ് ഫിഫ്റ്റി എന്നത് മാറ്റി സൗകര്യത്തിന് വേണ്ടി ഇൻറ്റു എ ആർ ഓഫ് ടെൻ എന്ന ഒരറയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് എ ആറിന് വേണ്ടിയാണ് ടെൻ ലൊക്കേഷൻസ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു ലൊക്കേഷൻ്റെ സൈസ് എത്രയാണ് എന്നാണ് ചോദിച്ചത് എത്രയാണ് ഫോർ ബൈറ്റ്സ് ശരിയാണ് അങ്ങനെയെങ്കിൽ ഈ അറേക്ക് വേണ്ടിയുള്ള ടോട്ടൽ സ്പേസ് എ ആർ എന്ന അറേക്ക് വേണ്ടിയുള്ള ടോട്ടൽ സ്പേസ് എത്രയായിരിക്കും അതെ ഫോർട്ടി അതെങ്ങനെ ഏറ്റി ടെൻ ഇൻറ്റു ഫോർ നമ്പർ ഓഫ് എലമെൻസ് ടെൻ ആണ് ഈച്ച് ലൊക്കേഷൻ റിക്വയർസ് ഫോർ ബൈറ്റ്സ് നാച്ചുറലി ടെൻ ഇൻറ്റു ഫോർ ഫോർട്ടി ബൈറ്റ്സ് ഓക്കെ ഇനി നമ്മൾ കാണുന്നത് അറേ ഇനിഷ്യലൈസേഷൻ വേരിയബിൾ ഇനിഷ്യലൈസേഷൻ നമുക്കറിയാം അല്ലേ ഇൻഡ് എ ഈക്വൽസ് ഫൈവ് എന്ന് പറഞ്ഞപ്പോൾ എ ക്ക് വണ്ടി ഫോർ ബൈറ്റ്സ് മെമ്മറി അലോക്കേറ്റ് ചെയ്തു അതിനകത്ത് ഫൈവ് എന്ന വാല്യൂ സ്റ്റോർ ചെയ്തു വെറും ഇൻഡ് എ എന്നേ പറഞ്ഞുള്ള മെമ്മറി അലോക്കേറ്റ് ചെയ്യും അതിനകത്ത് എന്തായിരിക്കും ഒന്നുമില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞ എന്തോ കാണും എന്തായാലും നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒന്നും ഉണ്ടാവില്ല നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ കഴിയുന്ന വാല്യൂസ് ഒന്നും ആയിരിക്കില്ല അതിനകത്ത് ഉണ്ടാവുന്നത് അതവിടെ നിൽക്കട്ടെ പക്ഷേ ഇൻഡു എ ഈക്വൽസ് ഫൈവ് എന്ന് പറയുമ്പോൾ കൃത്യമായും ഫൈവ് എന്ന വാല്യു എയുടെ ലൊക്കേഷനകത്തുണ്ടാകും അതുപോലെ ഇൻഡു എ ആർ ഓഫ് ടെൻ എന്ന് മാത്രം പറഞ്ഞാൽ ടെൻ ലൊക്കേഷൻസ് വിൽ ബി റിസർവഡ് അതിനകത്ത് എന്തൊക്കെയോ ഉണ്ടാകും എന്തായാലും നമുക്ക് പറയാവുന്നു നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇൻഡിജസ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ഉണ്ടാകണമെങ്കിൽ എന്തു ചെയ്യണം ഇനിഷ്യലൈസ് ചെയ്യാം വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്തതുപോലെ തന്നെ അറേയും ഇനിഷ്യലൈസ് ചെയ്യാൻ സാധിക്കും എന്താ ചെയ്യണ്ടേ ആ ഡിക്ലറേഷൻ ഷുഡ് ബി ഫോളോഡ് ബൈ

ഫ്ളോട്ട് നം ടു പോയിൻ്റ് ഫൈവ് സിക്സ് പോയിൻറ്റ് സെവൻ എയ്റ്റ് സീറോ പോയിന്റ് ടു ഫൈവ് ത്രീ പോയിന്റ് വൺ ഫോർ സെവൻ പോയിന്റ് നയൻ ഓക്കെ ഒരെണ്ണം കൂടി ഞാൻ കാണിക്കാം ഇൻട് പി ടെൻ വാല്യൂസ് ടെൻ ട്വൻറ്റി തേർട്ടി ഫോർട്ടി ഫിഫ്റ്റി അഞ്ച് വാല്യൂസ് ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്സിലും എന്തെങ്കിലും കുഴപ്പം കാണുന്നുണ്ടോ ഈ രണ്ട് ഇനിഷ്യലൈസേഷൻ സ്റ്റേറ്റ്മെൻറ്റിലും കാണുന്നുണ്ടല്ലേ ആ അതെ ചിലർ പറയുന്നുണ്ട് സാറേ അവിടെ ഒരു മിസ്സിങ് ഉണ്ട് എന്തുവാ മിസ്സിങ് ഫ്ലോട്ട് നം സൈസ് കാണുന്നില്ല അല്ലേ നമ്മൾ പറഞ്ഞു അറേ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഡേറ്റാ ടൈപ്പ് വേണം അറേ നെയിം വേണം സൈസ് വേണം അതൊരു ഒരു ഇൻറ്റീജർ കോൺസെൻറ്റ് ഒരു ഇൻറ്റീജർ വാല്യൂ ആയിരിക്കണമെന്നും പറഞ്ഞു പക്ഷേ ഇവിടെ അത് കാണുന്നില്ല അപ്പോൾ തെറ്റല്ലേ സാറേ അല്ല ഇവിടെ തെറ്റല്ല കാരണം ഇനിഷ്യലൈസേഷൻ നടന്നിരിക്കുന്നത് കൊണ്ട് സിൻസ് വി ഹാവ് ഗിവൺ ഫൈവ് വാല്യൂസ് ആസ് ദ ഇനിഷ്യൽ വാല്യൂസ് ഫോർ ദാറ്റ് അറേ ഇറ്റ്സ് സൈസ് വിൽ ബി എത്ര ആയിരിക്കും ഫൈവായിട്ട് അതങ്ങ് സെറ്റ് ചെയ്യും ഫൈവ് വാല്യൂസ് അഞ്ച് നമ്പേഴ്സ് നമ്മൾ കൊടുത്തു അതുകൊണ്ട് തന്നെ അതിൻ്റെ സൈസ് ഫൈവ് ആയിട്ട് അതങ്ങ് സെറ്റ് ചെയ്തുകൊള്ളും ഓക്കെ നമ്മൾ പറഞ്ഞില്ലേലും കുഴപ്പമില്ല പക്ഷേ വാല്യൂസ് ഇല്ലെങ്കിൽ നിർബന്ധമായിട്ടും സൈസ് പറഞ്ഞേ പറ്റുകയുള്ളൂ ആൻഡ് ഇറ്റ് ഷുഡ് ബി ആൻ എൻഡ് വാല്യൂ ആൻ എൻഡ് ജയർ കോൺസ്റ്റൻറ്റ് വാല്യൂ ഇഷ്ടമുള്ള ഏതെങ്കിലും വാല്യൂ ആകാം എന്നേ ഉള്ളൂ അടുത്തതോ ഇൻറ്റ് പി ടെൻ അവിടെ എന്താ പ്രശ്നം നിങ്ങൾ പറയുന്നുണ്ട് ആണ് സൈസ് കൊടുത്തത് പക്ഷേ ഫൈവ് വാല്യൂസേ കൊടുത്തിട്ടുള്ളൂ ബാക്കി എന്തായിരിക്കും അങ്ങനെ കുഴപ്പമുണ്ടോ കുഴപ്പമൊന്നുമില്ല ടെൻ ലൊക്കേഷൻസ് അലോക്കേറ്റ് ചെയ്യുന്നു ഫൈവ് വാല്യൂസ് സ്റ്റോർ ചെയ്യുന്നു ബാക്കി ഫൈവ് ലൊക്കേഷൻസിൽ എന്തായിരിക്കും എന്തെങ്കിലും ആയിരിക്കും സാർ അങ്ങനെയല്ലേ നേരത്തെ പറഞ്ഞത് പക്ഷേ ഈ കേസിൽ അങ്ങനെയല്ല ഒരറയിൽ ഒരു ലൊക്കേഷനിലെങ്കിലും നമ്മൾ വാല്യൂ കൊടുത്തിട്ടുണ്ടെങ്കിൽ ബാക്കി ലൊക്കേഷൻസ് വിൽ ബി ഫിൽഡ് ബൈ സീറോസ് അപ്പോൾ ഇവിടെ ഫൈവ് ആദ്യത്തെ അഞ്ച് ലൊക്കേഷൻ അവിടെ സി ഐ മീൻ ഈ പറഞ്ഞ വാല്യൂസ് ടെൻ ട്വൻ്റി തേർട്ടി ഫോർട്ടി ഫിഫ്റ്റി വെച്ച് ഫില്ല് ചെയ്തു ബാക്കിയുള്ള അഞ്ച് ലൊക്കേഷനിലും സീറോ ആയിരിക്കും നമ്മളായിട്ട് ഒന്നും കൊടുക്കുന്നില്ലെങ്കിൽ എന്തെങ്കിലും വാല്യൂസ് വരും പക്ഷേ ഒരു ലൊക്കേഷനിലെങ്കിലും വാല്യൂ കൊടുത്തു പോയാൽ ബാക്കി സ്ഥലങ്ങളിൽ സീറോ വെച്ച് ഫില്ല് ചെയ്യും ക്ലിയർ ആണോ അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് അറയുടെ ഒരു നീഡിനെ കുറിച്ച് പറഞ്ഞു അറയുടെ അറ എന്താന്ന് പറഞ്ഞു അറയുടെ ഒരു ഡെഫിനിഷൻ പറഞ്ഞു അറ ഡിക്ലെയർ ചെയ്യുന്ന എങ്ങനെയെന്ന് കണ്ടു അറ ഇനിഷ്യലൈസ് ചെയ്യുന്ന എങ്ങനെയെന്ന് കണ്ടു അപ്പോൾ ഒരു കുഞ്ഞ് പണി നിങ്ങൾക്ക് തരുന്നുണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് തേർട്ടി സിക്സ് അവിടെ ഒരു ലെറ്റസ്റ്റ് ഡു ആക്ടിവിറ്റി ഉണ്ട് നാല് ആണ് ശരിക്കുമുള്ളത് നിങ്ങൾക്ക് പക്ഷേ രണ്ടെണ്ണമേ തരുന്നുള്ളൂ വേറൊന്നുമില്ല കുറച്ച് അറേസ് ഡിക്ലെയർ ചെയ്യുക പിന്നൊന്ന് അറേ ഇനിഷ്യലൈസ് ചെയ്യുക അപ്പോൾ അത് എഴുതി പൂർത്തീകരിക്കുക നമ്മളതിൻ്റെ ഉത്തരങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും അറേ അടുത്തെടുത്തിരിക്കുന്ന എലമെൻസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു കൊണ്ടുവരുന്നത് പക്ഷേ നമ്മൾ അകലം പാലിച്ച് തന്നെ ഇരിക്കണം സ്റ്റേ സേഫ് കീപ്പ് സോഷ്യൽ ഡിസ്റ്റൻസിങ് സോ ഓൾ ദി ബെസ്റ്റ്